Silence, please. Baiju is coming. ഒന്നും പറയണ്ടപ്പ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് പേടിച്ചെന്നേ. ഞാൻ സ്വപ്നം കണ്ടത്. സ്വപ്നം കണ്ട? ആ എന്ത് സ്വപ്നം? ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോഴേ ഒരു വലിയ മൂർക്കം പാമ്പ് തന്നെ കൊത്തുന്നുണ്ട്. ഞാൻ സ്വപ്നം കണ്ടു. എടോ അത് താൻ സ്വപ്നം കണ്ടതല്ലേ, അതൊക്കെ വേറെ സ്വപ്നം. ഇതെന്താ കവറിൽ? എന്തത് ഇത്? കീരി. കീരിയോ? താനെന്തിനാ കവറിൽ കീരിനെ കൊണ്ട് കിടക്കണം? ഈ കീരി എന്ന് പറഞ്ഞ ആരാ? ആരാ? ആരാ കീരി? ആരാ കീരി? കീരി എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ ശത്രുവാണ്. ശത്രു? അപ്പൊ ഇനി പാമ്പ് വരുമ്പോ എനിക്ക് ഈ കീരിയെ കാണിച്ച് പാമ്പിനെ കുടിക്കാൻ. എടാ നീ തീരും മണ്ട, വെറും മണ്ട ശിരോമണി. എടാ മണ്ട, ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ വെറും സങ്കല്പം മാത്രമാണ്. ഈ സങ്കല്പത്തിൽ ഒരു പാമ്പ് വന്നു പറഞ്ഞ ആരെങ്കിലും കീരിനെ കൊണ്ട് കിടക്കോ? മണ്ട എന്നല്ലേ, ഇതും സങ്കല്പത്തിലെ കീരിയാണ്. പിന്നെ എന്തിനാണോ താൻ ഈ കവറായിട്ട് കിടക്കണത്? ഇനി അഥവാ പാമ്പ് വരുവാണെങ്കിൽ ഇതിനകത്ത് കീരി ഉണ്ടെന്നും പറഞ്ഞ് കവറ് കാണിച്ച് പാമ്പിനെ പേടിപ്പിച്ച് എനിക്ക് രക്ഷപ്പെടാമല്ലോ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക രോഗങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളാണ്. എന്നാൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഹോസ്പിറ്റലുകളിലും നമുക്ക് ഒരുപാട് കോമഡി സംഭവങ്ങൾ കാണാം. കുറച്ച് ഹോസ്പിറ്റൽ കോമഡീസ്. നിങ്ങളല്ലേ ആ കോണിമേൽ നിന്ന് വീണ പ്രഭാകരൻ? അല്ല, ഇന്നാരാണ് കോണിമേൽ നിന്ന് വീണത്? ഓ, നിങ്ങളുടെ ഭാര്യയാണല്ലേ. യെസ് യെസ് യെസ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ അത് കണ്ടൊന്ന് ജീവിച്ച് അതാ എനിക്ക് പറ്റി. സാറിനെ കാണാൻ വേണ്ടി ഇറക്കുക ആണല്ലേ. സാറേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടോ അതിലും വലിയ ബുദ്ധിമുട്ടില്ല, ഞാൻ ദയവേദം എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതല്ല സാറേ, എനിക്കൊരു അസുഖമുണ്ട്. എന്താ? തന്റെ വാട്ട് ഈസ് യുവർ ബർത്ത്ഡേ? അതായത് ഞാൻ ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അപ്രത്യക്ഷനായി സാറേ. ഇവിടെ ഇവിടെ നേരത്തെ സംസാരിച്ചാളാ. ഇതാണ് പ്രശ്നമല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോകും. അതെ, ഞാൻ ഇങ്ങനെ സംസാരിച്ചു പെട്ടെന്ന് ഞാൻ അപ്രത്യക്ഷനായി പോകുന്നു സാറേ. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പ്രശ്നമല്ലേ. അതെ. അതെങ്ങനെയാ? ഞാൻ ഇങ്ങനെ നിന്ന് നമ്മൾ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അപ്രത്യക്ഷനായി പോകും. എന്റെ പൊന്ന് സാറേ, എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ നിൽക്കണം, കാരണം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? അതുപോലൊക്കെ തന്നെ ഒരു സിഗരറ്റ് കിട്ടിയ വലിക്കായിരുന്നു. അതെനിക്ക് ആശുപത്രി ഇല്ലല്ലേ. ഫ്രാൻസിന്റെ വൈഫിനെ അങ്ങോട്ട് കേട്ടിരുമ്പോ എന്റെ വൈഫിനെ കേട്ടില്ലേ. എനിക്ക് ആൺകുട്ടി പെൺകുട്ടി ഒന്നും ഇല്ലേ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയാണ്. അതിനൊക്കെ സമയമില്ലേ. അതെ അതെ, നിങ്ങൾക്ക് പിന്നെ കുറച്ച് സമയമെടുക്കും, കാരണം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത്ര സമയമെടുക്കും. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങളൊന്ന് ഉത്സാഹിക്കണം. ഞങ്ങൾ ഉത്സാഹിച്ചിട്ട് ഒരു കാര്യമില്ല, അതിന്റെ സമയത്തെ അതൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ട്. ഹലോ 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 ഹലോ. അതെ, അത് അവരുത്സാഹിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കൊറേ കാലം മുമ്പേ നിങ്ങൾ ഉത്സാഹിക്കണമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണമെങ്കിലും പറയാലോ, അഹങ്കാരമായില്ലേ, വന്ന കാര്യം കഴിഞ്ഞില്ലേ. ഹലോ മമ്മി. ആ ഫ്രാൻസി, ഫ്രാൻസി വൈഫ് പ്രസവിച്ചു. അവന്റെ ബാക്ക് മാസിലായി. എന്തൊക്കെ എങ്ങനെ വീട് വരെ എത്തും? ഇതെന്താ കാണാത്ത? തന്റെ ഭാര്യം കാണുന്നല്ലോ. അല്ല, ഈ പെണ്ണുങ്ങളുടെ കാര്യം എന്ത് ചെയ്തല്ലോ, ഭയങ്കര ലേറ്റാ. ഞാൻ പറഞ്ഞാ ഞാൻ അങ്ങനെ. കുഴപ്പ
ഇല്ല, സമാധാനപ്പെടുക. അപ്പൊ എനിക്ക് സമ്മാനിക്കാം, എനിക്ക് സമ്മാനിക്കാൻ പറ്റുമോ? എന്റെ കുട്ടി അത് ശരി, ഇത്ര നേരം വെയിറ്റ് ചെയ്ത് എന്റെ കുട്ടിയാണിത്. എന്റെ പൊന്ന് സിസ്റ്ററെ, എന്റെ ഭാര്യ എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുട്ടി കറുത്തതാണോ. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി എന്റെതാണ്, എന്റെതാണ്, എന്റെതാണ്. എന്റെ പൊന്ന് സിസ്റ്ററെ, എന്റെ ഭാര്യ എന്തുണ്ടാക്കിയാലും അത് കരിഞ്ഞേ ഇരിക്കുള്ളൂ. അപ്പൊ ഇത് കറുത്ത കുട്ടി